നമസ്കാരം. ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് അന്ധവിശ്വാസവും യുക്തിവാദവും. എന്താണ് അന്ധവിശ്വാസം? പലരും പറയുന്നുണ്ട് അന്ധവിശ്വാസങ്ങൾ, അനാചാരങ്ങൾ, അതേപോലെ തന്നെ യുക്തിവാദത്തിലൂടെ ജീവിക്കണം. അപ്പോൾ യഥാർത്ഥത്തിൽ യുക്തിവാദം എന്നാൽ എന്താണ്? യുക്തി എന്നാൽ നമുക്ക് തെളിയിക്കാൻ കഴിയുന്ന ഏതൊരു കാര്യത്തെയും യുക്തി എന്ന് പറയാം. നമ്മുടെ ബുദ്ധിയിലൂടെ നമുക്ക് ചിന്തിച്ചെത്താൻ സാധിക്കുന്നതും തെളിയിക്കപ്പെടുന്നതുമായ കാര്യങ്ങളാണ് യുക്തി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ യുക്തിവാദം എന്ന് പറയുമ്പോൾ ഞാനിവിടെ എപ്പോഴും പറയാറുണ്ട്, നിങ്ങൾക്ക് 100 കിട്ടിയാൽ 110 ചിലവുണ്ടാകുന്ന ഒരവസ്ഥ, നിങ്ങൾക്ക് കൈകാൽ വേദന, ശരീരം വേദന, കണ്ണ് ചൊറിയുക, കണ്ണ് ചൂടാവുക, ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ അതെല്ലാം നമുക്ക് പൂജയിലൂടെ പരിഹരിക്കാൻ സാധിക്കും. അതേപോലെ തന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ മുടി, പ്രാണി, കല്ലൊക്കെ ഉണ്ടാകുന്നത് ഇവിടെ പൂജ കഴിയുമ്പോൾ അതെല്ലാം മാറ്റിക്കളയുവാൻ സാധിക്കും. മാറ്റിക്കളയുക എന്നാൽ പിന്നീട് അങ്ങനെ ഒരു സംഭവം ഉണ്ടാവുകയില്ല. നിങ്ങളുടെ വീട്ടിൽ നിറച്ച് ഉറുമ്പിൻ്റെ ശല്യമുണ്ടെങ്കിൽ അതെല്ലാം പൂജ കഴിയുമ്പോൾ തനിയെ മാറിപ്പോയിട്ടുണ്ടാകും. അതേപോലെ തന്നെ മാനസിക വിഭ്രാന്തി, ഡിപ്രഷൻ, ഇതെല്ലാം ആവാഹന പൂജ കഴിയുമ്പോൾ തന്നെ അവരെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരുവാൻ സാധിക്കും. അതിനേക്കാളുപരിയായിട്ട് കടം കയറി മുടിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളെ കടക്കെണിയിൽ നിന്ന് അവരെ റിവേഴ്സ് ചെയ്യാൻ സാധിക്കും. ഇതെല്ലാം ആവാഹന പൂജയിലൂടെ സാധിക്കുമ്പോൾ അന്ധവിശ്വാസമാണ്, യുക്തിക്ക് നിരക്കാത്തതാണെന്ന് പറയുന്ന വില്ലാളി വീരന്മാരെ ഞാൻ ഒരിക്കൽ കൂടി വെല്ലുവിളിക്കുകയാണ്. എത്ര പേരെ കൊണ്ടുവന്നാലും നമുക്കിതെല്ലാം റിവേഴ്സാക്കി അവരെല്ലാം ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരുവാൻ സാധിക്കും. അന്ധവിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇല്ലാത്ത ഒന്നിൻ്റെ പിന്നാലെ നടന്ന് അത് ശരിയാണ് എന്ന് ധരിച്ചു പോകുന്നതാണ് അന്ധവിശ്വാസം. ഇപ്പം നവരത്ന കല്ലുകളെല്ലാം ധരിച്ചുകൊണ്ട് നടക്കുന്ന മിടുമിടുക്കന്മാർ, അവർക്ക് ഈ നവരത്ന കല്ല് ധരിച്ചുകൊണ്ട് എന്തെങ്കിലും ഗുണം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ടോ? ഒരിക്കലുമില്ല. പക്ഷേ അവരുടെ വിശ്വാസം, ഈ മൂഢമായ ഒരു വിശ്വാസം, ഇത്രയും ലക്ഷങ്ങൾ കൊടുത്തു വാങ്ങിയ ഈ കല്ല് നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു എന്ന അന്ധവിശ്വാസം. അതേപോലെ തന്നെ ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞപ്പോൾ ആ മനുഷ്യൻ ദൈവമാണ് എന്ന് വിചാരിച്ചുകൊണ്ട് ശ്ലോകങ്ങളും പ്രാർത്ഥനകളും ചൊല്ലിക്കൊണ്ട് ഈശ്വരൻ എന്ന ലെവലിലേക്ക് മാറി രക്ഷപ്പെടുത്തും എന്ന് വിശ്വസിക്കുന്നതും ഏതൊരു വിശ്വാസമാണ്? ഇതെല്ലാമാണ് അന്ധവിശ്വാസം. നമ്മൾ പറയുന്ന വിശ്വാസം എന്നാൽ എന്താണ്? യഥാർത്ഥത്തിലുള്ള ഈശ്വരൻ്റെ അടുത്താണെങ്കിൽ നമുക്ക് ഒരു ചെറിയ വഴിപാട് ചെയ്താൽ പോലും ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കും. അതാണ് യഥാർത്ഥത്തിലുള്ള വിശ്വാസം. അതേപോലെ അനാചാരങ്ങൾ എന്നാൽ എന്താണ്? അനാചാരങ്ങൾ എന്നാൽ ഒരാൾക്ക് മാത്രമായിട്ട് സുഖം കിട്ടുന്നതിന് വേണ്ടി അവരുണ്ടാക്കുന്ന സമ്പ്രദായങ്ങളാണ് അനാചാരങ്ങൾ. ആചാരങ്ങൾ എന്നാൽ എന്താണ്? ആചാരങ്ങൾ എന്നാൽ നമുക്ക് ഓരോരുത്തർക്കും രക്ഷ കിട്ടുന്നതിന് വേണ്ടി മഹർഷീശ്വരന്മാർ നമുക്ക് സംഭാവന നൽകിയ മഹത്തായ ശക്തിവിശേഷങ്ങളാണ്. അപ്പോൾ അത് ആചാരം എന്ന് പറയുന്നത്, ഇപ്പോൾ ഷർട്ട് ഇടുന്നത് ഒരാചാരം, ഷർട്ട് ഇല്ലാതെ കയറുന്നത് അതെന്തൊരാചാരമാണ്? ഇപ്പോൾ നമ്മുടെ ക്ഷേത്രങ്ങൾ, നമ്മുടെ പേരമംഗലത്തപ്പൻ്റെ തിരുസനയിൽ 27 ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുന്നതിന് ഷർട്ടൊന്നും ഊരേണ്ട യാതൊരു ആവശ്യവുമില്ല. അപ്പോൾ ഇത് ആചാരമാണോ അനാചാരമാണോ? ഇപ്പോൾ പലരും പറയും ഇതെല്ലാം അന്ധവിശ്വാസമാണ്, ഷർട്ടിട്ട് കയറുന്നത് അന്ധവിശ്വാസമാണോ. അപ്പോൾ നമുക്കിവിടെ അന്ധവിശ്വാസത്തിനുള്ള പടയോട്ടമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതേപോലെ തൊട്ട് കൂടായ്മ, തീണ്ടി കൂടായ്മ, ഏതൊരു ഭക്തൻ കൊണ്ടുവരുന്ന ദ്രവ്യങ്ങളായാലും സ്വീകരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ബുദ്ധിമുട്ട് കാണിക്കുക. ഇത് തന്നെ ഭക്തൻ പൈസ കൊടുക്കുമ്പോൾ ഒരായിത്തവും അവിടെ ബാധിക്കുന്നില്ല. അപ്പോൾ ഇതെല്ലാം എന്ത് വിശ്വാസമാണ്? അപ്പോൾ ആ ഒരു വിശ്വാസ സംഹിതയ്ക്ക് മാറ്റം വരുത്തുന്നതിന് വേണ്ടിയാണ് തിരുപേരമംഗലത്തപ്പൻ്റെ തിരുസന്നിയിൽ, എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്ക് അടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരുപേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിൽ പ്രണവമലയിൽ 27 ദേവതകൾ തിങ്ങി നിറഞ്ഞ അത്ഭുത ദേവലോകം ഒരുക്കിയിരിക്കുന്നത്. ഇവിടെ ഭഗവാനും ഭക്തനും പൂജാരിയും ഒരേ ലെവലിൽ തന്നെ തത്വമസി വിളങ്ങുന്ന ദേവലോകമാണെന്ന യാഥാർത്ഥ്യം അറിയുക. ഏതൊരു ഭക്തൻ എവിടെ വന്നു നിന്ന് തൊഴുത് പ്രാർത്ഥിച്ചാലും ഒരാളും വന്ന് മാറി നിൽക്കുക എന്നുള്ള ഒരു ഉത്ബോധനങ്ങൾ ഇവിടെയില്ല. മറിച്ച് എല്ലാവർക്കും ദേവ വഴിയിലൂടെ സഞ്ചരിച്ച് അവരുടെ ജീവിത സമൃദ്ധി നേടുന്നതിന് വേണ്ടി കുട്ടികൾക്ക് മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളാകാതെ നല്ല രീതിയിൽ തന്നെ പഠിച്ചെടുത്ത് നല്ല തൊഴിലുകൾ നേടി മാതാപിതാക്കളെയും സഹോദരങ്ങളെയും അവരുടെ ഭാര്യമാരെയും സന്താനങ്ങളെയെല്ലാം സംരക്ഷിക്കുന്ന രീതിയിലേക്ക് സ്വയം പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് ഈ ക്ഷേത്ര സങ്കേതങ്ങൾ നിർമ്മിച്ചിരിക്കുന്നതെന്ന് യാഥാർത്ഥ്യം അറിയുക. അതേപോലെ തന്നെ സനാതനധർമ്മ സംഘം എന്ന പേരിൽ ഒരു സംഘടന രൂപീകരിച്ചിരിക്കുന്നതും ജാതിമത വ്യത്യാസമില്ലാതെ യാതൊരുവിധ പ്രവേശന ഫീസോ മാസവരിയോ ഇല്ലാതെ എല്ലാവരെയും ഏകോദര സഹോദരങ്ങളെപ്പോലെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടാണെന്ന് അറിയുക. ഈ സംഘടനയിൽ നിങ്ങളും മടിച്ചു നിൽക്കാതെ അംഗങ്ങളാവുക. അംഗങ്ങളാകണമെന്നുള്ളവർക്ക് ടെലഗ്രാമിൽ പ്രണവമാചാര്യ ഗ്രൂപ്പ് എന്നൊരു ഗ്രൂപ്പുണ്ട്, അവിടെ ജോയിൻ ചെയ്താൽ അഡ്മിൻമാർ നിങ്ങളെ സഹായിക്കുകയും ചെയ്യും. അത് തന്നെ തിരുവേരമംഗലത്തമ്പിൻ്റെ തിരുസന്നിയിൽ 27 ക്ഷേത്രങ്ങളിൽ
പത്ത് രൂപയുടെ ജലാഭിഷേകം നടത്തിയാൽ പോലും ജീവിതത്തിലുണ്ടാകുന്ന വലിയ മാറ്റങ്ങൾ ഓരോ പ്രേക്ഷകരും മനസ്സിലാക്കുക. അതേപോലെ നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് തന്നെ വായിച്ചു നോക്കി ഏത് കാലഘട്ടത്തിലാണ് ഗുണമുണ്ടാകുന്നത്, ഏത് കാലഘട്ടത്തിലാണ് ദോഷമുണ്ടാകുന്നത്, എന്താണ് പഠിക്കേണ്ടത്, ഏത് തൊഴിലാണ് ചെയ്യേണ്ടത്, വിവാഹം കഴിക്കുമ്പോൾ സമാധാനത്തോടെ ജീവിക്കുന്നതിന് ഏത് നാളുകാരിയാണ് വിവാഹം കഴിക്കേണ്ടത്, ഏത് രോഗമാണ് നമുക്ക് വരുവാനുള്ള സാഹചര്യം ഉണ്ടാവുക, ഏത് രോഗമാണ് ബാധിക്കപ്പെടാൻ പോകുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മുൻകൂട്ടി അറിയുന്നതിന് വേണ്ടി 27 പേജുകളുള്ള ജാതകം നിങ്ങൾക്ക് തന്നെ വായിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടി തയ്യാർ ചെയ്ത് തന്നുകൊണ്ടിരിക്കുന്നു. പാരമ്പര്യവാദികളുടെ എത്ര ജാതകം എഴുതി വാങ്ങിയവരാണെങ്കിലും തീർച്ചയായിട്ടും ശ്രീകൃഷ്ണ വാസ്തു ജ്യോതിഷാലയത്തിൻ്റെ ജാതകം വാങ്ങി വായിച്ചു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കാം ജ്യോതിഷം എന്നാൽ തട്ടിപ്പാണോ, അന്ധവിശ്വാസമാണോ, അനാചാരമാണോ, അതോ വിശ്വാസമാണോ, വേണ്ടതാണോ വേണ്ടാത്തതാണോ എന്നെല്ലാം നിങ്ങൾക്ക് തന്നെ സ്വയം മനസ്സിലാക്കാൻ സാധിക്കും. അതേപോലെ ഞാൻ ഈ പറയുന്ന മഹത്തായ മഹനീയമായ ഈ മഹാശാസ്ത്രം നിങ്ങൾക്കും പഠിച്ചെടുക്കാം. ഓൺലൈൻ ക്ലാസ്സുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. താല്പര്യമുള്ളവർ പേരുകൾ രജിസ്റ്റർ ചെയ്യുക. അതേപോലെ നമ്മുടെ ശിക്ഷണങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ജ്യോതിശാലയങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അവരിലൂടെ എവിടെ വന്ന് ഏതൊരു കാര്യങ്ങൾക്കും പരിഹാരം തേടുവാൻ സാധിക്കുമെന്നറിയുക. നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതി ഹോമം ഭാഗ്യസേവ നടത്തി ഒരു വർഷക്കാലത്തേക്ക് ജീവിത സമൃദ്ധി നേടുന്നതിനുള്ള പൂജാ സംവിധാനം 30,000 രൂപയ്ക്ക് ദ്രവ്യങ്ങളെല്ലാം കൊണ്ടുവന്ന് പാക്കേജായി ചെയ്തു തരികയും ചെയ്യും. താല്പര്യമുള്ളവർ സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക. നിങ്ങൾക്ക് സനാതന ധർമ്മ സംഘത്തിൽ ചേർന്ന് പ്രവർത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ടെലഗ്രാമിൽ പ്രണവാചാര്യ ഗ്രൂപ്പ് എന്നൊരു ഗ്രൂപ്പുണ്ട്. അവിടെ ജോയിൻ ചെയ്താൽ അഡ്മിൻമാർ സഹായിക്കും. അല്ലെങ്കിൽ സ്റ്റാഫുകളുടെ നമ്പറുകളിൽ വിളിച്ചന്വേഷിച്ചാലും നിങ്ങൾക്ക് സംഘടനയിൽ അംഗങ്ങളാകുവാൻ സാധിക്കും. യാതൊരുവിധ പ്രവേശന ഫീസോ മാസോലിയോ ഇല്ലാതെയാണ് സംഘടന മുന്നോട്ട് പോകുന്നതെന്ന് യാഥാർത്ഥ്യം അറിയുക. ഈശ്വരയുടെ പുണ്യവും പ്രാധാന്യവും തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോയാൽ ഒരു കാലത്തും ജീവിത പരാജയങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരികയില്ല. നിങ്ങളുടെ കുട്ടികൾ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളാവുകയില്ല എന്നൊരിക്കൽ കൂടി ഉത്ബോധിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. അത്യുഷ്ണം നിറയുന്ന നാട്ടിൽ, ആത്മീയമില്ലാത്ത നാട്ടിൽ, വിപ്ലവം നിറയുന്ന നാട്ടിൽ, കന്നാരം വിളയുന്ന നാട്ടിൽ, അത്യുഷ്ണം നിറയുന്ന നാട്ടിൽ, ആത്മീയമില്ലാത്ത നാട്ടിൽ, വിപ്ലവം നിറയുന്ന നാട്ടിൽ, യുഗങ്ങളോളം തപസ്സിലാണ്ടൊരു ദേവചൈതന്യം കണ്ടു ഞാൻ, യുഗങ്ങളോളം തപസ്സിലാണ്ടൊരു ദേവചൈതന്യം കണ്ടു ഞാൻ, ജഗത്കാരു പുത്രനായി പിറന്നോരുണ്ണി, പ്രഥമ പുത്രനായി പിറന്നോരുണ്ണി, കദ്രുവിൻ പുത്രനായി പിറന്നോരുണ്ണി, സോദര സ്നേഹം നിറഞ്ഞോരുണ്ണി, ആദിശേഷനോ വാസുകിയോ ആരാണെന്നറിയാത്ത പൊന്നുണ്ണി, പുറപ്പെട്ടു വന്നൊരു തന്ത്രി മുന്നിൽ, എനിക്കിരിപ്പിടമൊരു കീടിൻ അപ്പുറമാകാം ദേവലോകം, ദേവലോകമൊരു കീടാൻ പുറപ്പെട്ടു വന്നൊരു തന്ത്രി മുന്നിൽ, എനിക്കിരിപ്പിടമൊരു കീടിൻ അപ്പുറമാകാം ദേവലോകം, ഭഗവാന്റെ ഇംഗിതമറിഞ്ഞ തന്ത്രി തൽക്കാലത്തേക്കൊരു സ്ഥാനം നൽകി, ആഞ്ഞിലിച്ചോട്ടിലിരുന്ന ദേവൻ അനുഗ്രഹവർഷം ചൊരിഞ്ഞു പിന്നെ, ആഞ്ഞിലിച്ചോട്ടിലിരുന്ന ദേവൻ അനുഗ്രഹവർഷം ചൊരിഞ്ഞു പിന്നെ, മാലൂകർ ദേവനെ തേടിയെത്തി അനുഗ്രഹവർഷം ചൊരിഞ്ഞു ദേവൻ, മാലൂകർ ദേവനെ തേടിയെത്തി അനുഗ്രഹവർഷം ചൊരിഞ്ഞു ദേവൻ.
ശ്രീകോവിൽ നിർമ്മിതി കേട്ടു ദേവൻ, ആഡംബര പ്രിയനായി ദേവൻ. ശ്രീകോവിൽ നിർമ്മിതി കേട്ടു ദേവൻ, ആഡംബര പ്രിയനായി ദേവൻ. വിളിപ്പുറമെത്തുന്ന ദേവദേവൻ, നാഗാദിദേവാദിദേവദേവൻ. പേരമംഗലം വാഴും നാഗദേവൻ, ഭക്തർക്കനുഗ്രഹം നൽകും ദേവൻ. പേരമംഗലം വാഴും നാഗദേവൻ, ഭക്തർക്കനുഗ്രഹം നൽകും ദേവൻ. മഞ്ഞൾ നീരാട്ടിനും മഞ്ഞൾ പറകൾക്കും അത്ഭുത ഫലസിദ്ധി നൽകും ദേവൻ. മഞ്ഞൾ നീരാട്ടിനും മഞ്ഞൾ പറകൾക്കും അത്ഭുത ഫലസിദ്ധി നൽകും ദേവൻ. പേരമംഗലം വാഴും നാഗദേവൻ, ഭക്തർക്കനുഗ്രഹം നൽകും ദേവൻ. ഭക്തർക്കനുഗ്രഹം നൽകും ദേവൻ. ഭക്തർക്കനുഗ്രഹം നൽകും ദേവൻ.